പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഇന്ന് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ നിയോഗം ഒരു വെള്ള പേപ്പറിൽ എഴുതി വയ്ക്കുക. നിങ്ങളിതിൽ ഒന്നാമത്തെ ഫോട്ടോ തിരഞ്ഞെടുത്തെങ്കിൽ പരിശുദ്ധ കൃപാസന അമ്മയുടെ ഫോട്ടോയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ എഴുതി വെച്ച നിയോഗം സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന മക്കളെ ഒരിക്കലും അമ്മ ഉപേക്ഷിക്കുകയില്ല. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിച്ചവർ എല്ലാവരും അത്ഭുതം കാണുക തന്നെ ചെയ്യും. നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ നിയോഗം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഈശോയുടെ മധ്യസ്ഥതയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈശോ ആ ആഗ്രഹങ്ങൾ ഏത് തന്നെയായാലും അതിവേഗം നമുക്ക് സാധിച്ചു തരുന്നതായിരിക്കും. രണ്ടാമത്തെ ഫോട്ടോയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഈശോയുടെ തിരുത്തോളിൻ്റെ അത്ഭുത പ്രാർത്ഥന നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക. ഈ നോമ്പുകാലത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ നോമ്പുകാലം തീരുന്നത് വരെ ഈശോയുടെ തിരുത്തോളിലെ മുറിവിലെ സമർപ്പിച്ച് നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഏതാഗ്രഹവും ഈശോ അതിവേഗം സാധിച്ചു തരുന്നതായിരിക്കും. മൂന്നാമത്തെ ഫോട്ടോയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ ഈ നോമ്പുകാലത്ത് വിശുദ്ധ കുരിശിനെയാണ് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുടെ അടയാളമായി വിശുദ്ധ കുരിശ് നിങ്ങളെ നയിക്കുക തന്നെ ചെയ്യും. നമ്മുടെ വേദനകളും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നമുക്ക് വിശുദ്ധ കുരിശിലേക്ക് സമർപ്പിക്കാം. നമ്മളെ ആരും സഹായിക്കാനില്ല എന്ന് കരുതുന്ന സമയത്ത് ഈശോയുണ്ട് നമ്മളെ സഹായിക്കാൻ. വിശുദ്ധ കുരിശിനെ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധ കുരിശിൻ്റെ അത്ഭുത പ്രാർത്ഥന ഈ നോമ്പുകാലം തീരുന്നത് വരെ എല്ലാ ദിവസവും നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും നടക്കുക തന്നെ ചെയ്യും. എല്ലാവരെയും ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കും.